ഞാൻ ഷാജഹാൻ. അയ്യപ്പക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ ഏക സന്തോഷം എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ഉത്സവമാണ്. ഇന്നിവിടെ ഉത്സവമാണ്. എന്നാലേ നീ അത് കൊണ്ടേ കൊടുക്ക. ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. മോനെ, നീ ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും പോകരുത് കേട്ടോ. ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. പുണ്യദർശനം ഞാൻ പോണ്ടാ. ശരി മോനെ, വേഗം ആട്ടെ, വേഗം സമയം പോയി. ഇവനെ കാണില്ലല്ലോടാ, കുറെ നേരമല്ല. ആ ദേവനുണ്ട്. എന്താടാ ഇത്, കുറെ നേരമല്ലേ അങ്ങ് നോക്കിക്കാൻ തുടങ്ങിട്ട്? ഉറങ്ങിപ്പോയടാ. ഇന്നലെ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ സമയം വഴുകിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ കപ്പലണ്ടി കച്ചവടമൊക്കെ അവിടെ? ആ തിരക്കേരുണ്ടായില്ല, പതിവിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ആ ഇനി അടുത്ത കൊല്ലം ആവണം.
ആ അമ്പലത്തിന് ചുറ്റും വിളക്കൊക്കെ കത്തിക്കണാണ് എന്ത് രസമെന്നറിയോ. അത് കാണുമ്പോ തന്നെ മനസ്സിനൊരു സമാധാനം. പള്ളിയിലേക്ക് വന്നാലും കിട്ടും ഈ സമാധാനം. അതെങ്ങനെ, ഇവന് പള്ളി അലർജി അല്ലേ? അല്ല, അതിന് നിന്നെ കാണാറില്ലല്ലോ പള്ളിയിലേക്കൊന്നും. ഇതാണ് നിന്റേതും കൂടെ ഞാൻ വരാത്തത്. ഒരുത്തന് പള്ളി, ഒരുത്തന് അമ്പലം. ശേ, ഞാൻ തിരിഞ്ഞോക്കാണ്ട് ഓടിക്കോ. എന്റെ ഒക്കെ കുടുംബത്തിൽ വന്ന് കല്ലറിയാതെ നിന്റെ കുടുംബത്തിൽ പോയി അറിയണം. ഇനിങ്ങോട്ട് വാടാ, കാണിച്ചു തരണം നിന്നെയൊക്കെ. ഒരു പാട്ട് പാടാ പാടാ ടീച്ചർ, ഇപ്പോ ഒരു പാട്ട് പാടാ. പാടട്ടെ? പാടാ, പാട്. തുടങ്ങിയാരാ? ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. അഴകിഴും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. അഴകിഴും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. ഗുഡ് മോർണിംഗ്. നല്ല രസത്തിൽ പാടി വന്നിരുന്നു, അപ്പോഴേക്കും ടീച്ചർ വന്നു. എത്രയൊക്കെ പനി വന്ന്, ഈ ടീച്ചർക്കാണെങ്കിൽ അതും വന്നില്ലേ. ഷാജഹാൻ ഇവിടെ വരൂ. അയ്യോ, പണിപ്പാളിയ. എന്താ ഇത്? ഇത് മൊട്ടയല്ലേ? എന്താണ് അവിടെ നിൽക്കണേ? ടീച്ചർ പറഞ്ഞു പുറത്ത് നിൽക്കാൻ. എന്തിനാണാവോ സാറിനെ പുറത്ത് നിർത്തിയത്? അറിയില്ല സാർ. എന്തിനാ ടീച്ചർ അവനെ പുറത്താക്കിയത്? പഠിക്കാൻ വരുന്നല്ലേ ഇവനൊന്നും. ചോദ്യം ചോദിച്ചപ്പോഴേ വൃത്തികേടാ പറഞ്ഞു. വൃത്തികേടാ? മൊട്ടാന്ന് പറഞ്ഞ വൃത്തികേടാണോ സാറേ? എന്താ ടീച്ചറെ പ്രശ്നം? സാറേ, ഞാൻ ബോർഡിൽ ഒരു പൂജ്യം വരച്ചു. ആ അതെന്താന്ന് ചോദിച്ചപ്പോഴേ ഇവൻ ഇങ്ങനെയാ പറയണേ. അത് ശരി, പൂജ്യത്തിന് എന്തിനാണ് മൊട്ടാന്ന് പറഞ്ഞത്? സാറേ പൂജ്യം അല്ല, വാ ഞാൻ കാണിച്ചു തരാം. സാറേ അത് കണ്ട, അത് പൂജ്യമാണ്. അതിലൊരു മുട്ടയുടെ ഷേപ്പില്ലേ? ഈ മുട്ടായിരുന്നല്ലേ സമാധാനമായി. അല്ലെങ്കിൽ പൂജ്യം പഠിപ്പിക്കുന്നത് കണക്ക് മാഷല്ലേ സാറേ? സയൻസ് ടീച്ചർ പൂജ്യം പഠിപ്പിക്കൂ. അവൻ പറഞ്ഞ ശരിയല്ലേ, ടീച്ചർക്ക് വേറൊന്നും വരക്കാണ്ടായില്ലേ. ടീച്ചറിന് ഇത് പഠിപ്പിക്കാൻ നോക്ക്, അടുത്ത പ്രാവശ്യം വരുമ്പോ നോക്കിയൊക്കെ വരും. മണി പത്തായി, ഇനി വാപ്പ വരുന്നില്ല. ഉമ്മാക്ക് പോയി കിടന്നൂടെ? ഓൻ പോയി കിടന്നു, കുറച്ചു നേരം കൂടി നോക്കാം. ഇനി അതിന്റെ പേരിൽ ഒരു ബഹളം വേണ്ട.
മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ. കാർമേഘം വന്നുകൂടി കരിപുരണ്ട പോലെയായി കലിതുള്ളും മാനമിതാണേ. ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണേ. ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണ്. മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ. മകരത്തിൽ മഞ്ഞു നൽകും മീനത്തിൽ ചൂടു നൽകും മാനത്തിൻ പൂരമിതാണേ. മാസപ്പിറവി കാണാൻ മാനത്ത് വട്ടമിട്ടു നിൽക്കുന്ന ചന്ദ്രനുമുണ്ടേ. നഗരത്തിൽ മഞ്ഞു നൽകും മീനത്തിൽ ചൂടു നൽകും മാനത്തിൻ പൂരമിതാണേ. മാസപ്പിറവി കാണാൻ മാനത്ത് വട്ടമിട്ടു നിൽക്കുന്ന ചന്ദ്രനുമുണ്ടേ. മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ. കാർമേഘം വന്നു കൂടി കരിപുരണ്ട പോലെയായി കലിതുള്ളും മാനമിതാണേ. ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണേ. ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണ്. മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ. ഇതെന്റെ വാപ്പയാണ്. മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. പിന്നെ വീടൊരു നരകമായിട്ട് മാറും. അല്ലാ എന്റെ പതിരീങ്ങളെ, എടി പാത്തുവോ, ഡിയേ ദേ എവിടെ പോയി മജ്ജത്തായി കിടക്കാനാവോ? എടി പാത്തുവേ, അല്ലാ ഓ അലക്കും കുളിയൊന്നും കഴിഞ്ഞില്ല ഇനി. അല്ലാ എന്റെ പടച്ചോനെ, ഇജ്ജ് പോയിട്ട് കുടിച്ചാ തിരി വെള്ളം. ഇതിനകത്ത് എടേ ഞാൻ വെച്ചപ്പോ ഞമ്മക്ക് ഓർമ്മയില്ലല്ലോ. ഒന്ന് പറ്റുവാണോ? ആ തന്നെ. ഇതെനിക്ക് പാകുവാണെന്നാ തോന്നണേ. മുമ്മാടെ ഒരു ബദർ യുദ്ധം, ഒഹുദ് യുദ്ധം, രാത്രിയായി കഴിഞ്ഞാ പിന്നെ വാപ്പാടെ ഹന്തക്ക് യുദ്ധമാണ്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിന്റെ ആവിർഭാവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ഭേരിയുടെ ആരംഭം സഹൃദയ സമക്ഷം.
മാങ്ങയെല്ലാം പഴുത്തു തുടങ്ങിയല്ലോട്ടാ. അത് ശരിയാ. എടാ വേണോടാ, അന്ന് തന്നെ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. കൊള്ളണേ, അയാള് പട്ടിനെ പിടിച്ചെന്നാ തോന്നണ. കൊരെ കേട്ടിട്ട് അൽസേഷനാന്നാ തോന്നണത്. അതാണ് കറക്റ്റായിട്ട് വരയ്ക്കണേ. എടാ ഓടിക്കോട, പട്ടിയോട് ഓടിക്കോ. നിന്നെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തെടുത്താ കളി? ജമാൽ ഇവിടെ വരൂ. ഇവിടെ വരാനല്ലേ പറഞ്ഞേ? ഇവിടെ വാടോ. എന്താ ടീച്ചറേ? കൈ നീട്ടടോ. എന്തിനാ കൈ നീട്ടാൻ? നീട്ട് നീട്ട് നീട്ട്. എന്താടാ നിന്റെ കൈക്ക് ഒരു ഓറഞ്ചിന്റെ മണം? ശരിയാ ടീച്ചറേ, വീട്ടിൽ ഉമ്മച്ചിയും പറയാറുണ്ട് എന്റെ കൈക്ക് ഓറഞ്ചിന് വേണമെന്ന്. ഓറഞ്ച് കാണാതായ പിന്നെ പറയേ വേണ്ട. ഓഹോ, ടീച്ചറെ എന്റെ ഓറഞ്ചിന്റെ മണം. അതെന്താടാ? ഇവനെ മുട്ടിയിരിക്കണല്ലേ, ഇതേ പ്രശ്നമാണ് എന്റെ വീട്ടിലും. ഓഹോ, അത് ശരി. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ ഈ പ്രശ്നം? ആരുടെ ക്ലാസ്സിൽ ഓറഞ്ച് കൊണ്ടുവന്നത് ടീച്ചറേ? ഇന്ന് ജോമോന്റെ ബർത്ത്ഡേ, ഇവനാണ് ഓറഞ്ച് കൊണ്ടുവന്നത്. ഇവന്റെ ബാഗിൽ ഇനിയുണ്ട് ഓറഞ്ച്. ഓറഞ്ച് ശരിയാണോടാ? ടീച്ചറേ എന്റെ ബാഗിലൊന്നുമില്ല, അവൻ കള്ളം പറയുന്നതാ. ജോമാൻ ഇവിടെ വരും, ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോ. തുറക്കടാ ബാഗ്. എന്റെ ബാഗിലൊന്നുമില്ല. ഈ ആ ബാഗ് തുറക്ക് നോക്കട്ടെ. ഇല്ല ടീച്ചറേ, ഓറഞ്ച് അവിടെ. ഇതെന്താടാ? എനിക്കറിയില്ല ടീച്ചറേ. നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല, ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് വേറെ ആരോ കൊണ്ടുവന്നതാ. ഇവനെ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾ പഠിപ്പിക്കില്ലല്ലേ? ഗെറ്റ് ഔട്ട്, പുറത്തു പോടാ, പോവാൻ. കാണിച്ചരാ നിന്നെ. നിങ്ങൾ അവിടെ പോയിരിക്കി. ശരി ടീച്ചർ. എന്താടാ നിനക്കൊരു മൂകത? അങ്ങനെ ഉത്സവം കഴിഞ്ഞു, ഇനി അടുത്തോല്ല ആവണ്ടടാ. അതന്നെ. നിനക്ക് അമ്പലോത്സവ ഒക്കെ അല്ലേ വലുത്, പള്ളിയിൽ വരില്ല? കണ്ടവന്റെയൊക്കെ മാവില് കല്ലറ നടക്കണ നീയാണ് പള്ളിയിൽ പോണ കാര്യം പറയണത്. ആ മാങ്ങ നീ വരുവല്ല? അതെ, അതുകൊണ്ടല്ലേ ഞാൻ പള്ളിയിലേക്ക് വരാത്തത്. പള്ളിയിലെ നന്മയുള്ള ഒരു കൂടിയിരിക്കേണ്ട സ്ഥലമാണ്, അല്ലാണ്ട് കള്ളന്മാരല്ല. അപ്പൊ അമ്പലോ? ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകാറില്ല. ഈശ്വരന്റെ മുമ്പിലെ ശുദ്ധ മനസ്സുള്ളവരായിരിക്കണം, അത് പള്ളിയായാലും അമ്പലം ആയാലും. ഒന്ന് നിർത്തലാ പള്ളി അമ്പലവും, ഈ പേര് പറഞ്ഞാൽ തന്നെ പ്രശ്നമുണ്ട്. ആ ഷാജാൻ ഇവിടെ വരൂ. അയ്യോ അറബി മാഷി. എടാ അറബി മാഷാണല്ല, ആ കാതർ കടയുടെ നിന്ന് ഓറഞ്ചടിച്ചു പറ്റിയ കാര്യം അറിഞ്ഞു കാണൂ. അറിഞ്ഞു കാണൂ, വരൂ പറയാം. എന്താ മാഷെ? നീ നന്നായിട്ട് പാടുന്ന കേട്ടു. ഏയ് ചുമ്മാ ഒരു നേരം പോക്കിനാ സാറേ. ഇത്തവണത്തെ യൂത്ത് ഫെസ്റ്റിവലിന് നിന്റെ പേര് ഞാൻ ചേർത്തിട്ടുണ്ട്, നീ നന്നായിട്ട് പാടണം. പഠിക്കാൻ ഇത്തിരി പുറകിലാണല്ലേ? പഠിക്കാൻ ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല. പിന്നെന്താ പഠിച്ചാല്? വാപ്പ നന്നായിട്ട് മദ്യപിക്കും, വീട്ടിൽ വന്നാൽ മൊത്തം പ്രശ്നമാണ്. സത്യം പറഞ്ഞാ ഉമ്മാനെ ഓർത്തിട്ടാ ഞാൻ സ്കൂളിൽ തന്നെ വരണത്. സാരില്ലടോ, ഒക്കെ ശരിയാവും. അപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു മാപ്പിളപ്പാട്ട് പാടണം. Ahem.
മഹയിൽ മഹാ സീനെന്ന് മഹിമയിടും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധു ഒഴുകും പേരാണ് ഹുസ്നുൽ ജമാല് മഹിയിൽ മഹാ ഇനിയിപ്പോ എങ്ങനെ പാട്ട് പഠിക്കും നീ എന്താ ഇവിടെ നിൽക്കുന്നത് അടുത്ത നിന്റെ പാട്ടാണ് എടാ ഞാൻ എങ്ങനെയാടാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാരും കളർ ഡ്രസ് ഇട്ട് വരുമ്പോ നീ പാട്ട് പാടാനല്ലേ പോണത് എന്നാലും ഒരെന്നാലും ഇല്ല നീങ്ങ ഒന്ന് എന്താടാ നിന്നെയും പട്ടി പിടിച്ചാ ഹേ ഞാൻ ഇന്ന് വീട് വരെ പോയതാ ഓ അത്രയല്ല ഇതൊരു പുതിയ ഷർട്ടും പാൻറ്റുവാ നിനക്ക് വേണ്ടി വാങ്ങിയതാ എടാ അത് ഞാൻ നീ ഒന്നും പറയണ്ട വേഗിട്ട് വരാൻ നോക്കിയേ സമയായി ഈ പാൻറ് ഷർട്ട് എവിടെ നിന്നാ മോനെ സുരേഷ് തന്നതാ ഉമ്മ ദേ ഇത് കണ്ട എന്താടാ ഇത് സ്കൂളില് മാപ്പിളപ്പാട്ട് മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് എനിക്ക അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ആഹാ രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ ആഹാ കൊള്ളാം മിടുക്കൻ ഇവനെ നമുക്ക് പാട്ട് പഠിപ്പിക്കണം ഇവിടെ കലാക്ഷേത്രം എന്നൊരു സ്ഥാപനമുണ്ട് ലക്ഷ്മിയോടെ പാട്ട് പഠിക്കുന്നുണ്ട് ഇവനെ നമുക്ക് അവിടെ ചേർക്കാം അതിനൊക്കെ ഒരുപാട് ചെലവാകില്ലേ മാധവ ഇവനെ പഠിപ്പിക്കുന്നത് തന്നെ ഒരു കണക്കിനാ അതോർത്തിത്ത വിഷമിക്കണ്ട ഇവനെ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു എന്താ സന്തോഷമായില്ലേ ഒരുപാട് പാട്ടുകാരൊക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത് ആ ഭാഷ ഇവിടെ ഇരിപ്പുണ്ട് വാ വേജല്ല അല്ല ഇത് ആര് ഇതാ ഇയാളെ ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന പഠിത്തത്തോടല്ല താല്പര്യം പാട്ടിനോടാ വലിയ കമ്പം ഓ സ്വരസ്ഥാനൊക്കെ ഉറച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട് ഷാജാനെ ദക്ഷിണ ഞാൻ കൊടുത്തേക്ക് വെക്കാൻ വരട്ടെ പാടാൻ അറിയാവുന്നല്ലേ പറഞ്ഞത് താനൊരു പാട്ട് പാടുക ഞാനൊന്ന് കേക്കട്ടെ സംഗീതം സ്വരരാഗതാളഭാവം ഉണരുമീ ജന്മം അറിയുമെന്നുള്ളിൽ സ്വരമായി ലയമായി ഇരുന്നോടി മറയും പോയി മറയും ഈ ജീവനിൽ സ്വരമാ ആനന്ദമായി നിതാന്തമായി സ്വരങ്ങളിൽ നിറഞ്ഞിടും രാഗതാള ലയഭാവങ്ങൾ ണരും എന്നിൽ ഉണരുന്ന സംഗീതം സ്വരരാഗതാളഭാവം
നന്നായി വരും. തരിക. ഷാജഹാനെ, എന്താ? എനിക്കൊരു കാര്യം പറയണ്ട്. എന്ത് കാര്യം? എനിക്ക് പറയാനുള്ളതൊക്കെ ഈ കത്തിലുണ്ട്. കത്തോ? പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരച്ഛനമ്മയും നിനക്കുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെയല്ല. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. നമുക്ക് നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. അതല്ലേ നല്ലത്?
ഒരു ചാറ്റൽ മഴ. ഞാൻ പഠിത്തം നിർത്തി പോലെട്ടാ. പഠിച്ചിട്ട് എന്തിനാ പോലെട്ട? ആദ്യമായിട്ടാ സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതും പാട്ട് പാടി, അതും വാപ്പ കയറിക്കളഞ്ഞു. ഇനി പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടിയ അതും കീറും. അടിപൊളി. ഇനി എന്താ നിന്റെ പരിപാടി? ഒരു ജോലി നോക്കണം. അതിന് നിനക്ക് എന്ത് ജോലി അറിയാം? ഇവിടെ എന്തെങ്കിലും ജോലി തരും. അടിപൊളി. ഇവിടെ ബാക്കിയുള്ള തന്നെ അടിപൊളി ഇരിപ്പാണ്. ഞാൻ തന്നെ കഷ്ടിച്ചാണ് പോണത്. അല്ല പോലട്ടാ, വെറുതെ ഇരുന്നാലും പ്രശ്നമാണ്. ഇതാകുമ്പോ ഒരു കൈപ്പണി പഠിക്കാല. എന്റെ മോള് അറിയാല. ഇത് നടപടിയാവുന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടാ. ജോഷി ബാക്കും മാത്തപ്പൻ ഗോളി നിന്ന റെഡ് സ്റ്റാറിനെ തോപ്പിക്കാൻ സാക്ഷൻ ബ്രസീലിന് പോലും പറ്റില്ല. പെല വരെ അപ്പിയിടും. അപ്പി എന്ത് പറ്റി പോളേട്ടാ? ഇവനെന്ത് പറ്റി? കൊറേ നേരമല്ല തലയും കുമ്പിട്ടി. അവന്റെ തലക്ക് ഭാരം കൂടിയെന്നാ തോന്നണേ. നീ ചിരിക്കണ്ട, അവൻ പറഞ്ഞ ശരിയാണ്. എനിക്ക് തലക്ക് ഭാരം കൂടിയാക്കണേ. ഇപ്പൊ തന്നെ എത്ര ജോലിയായി, ഓരോ സ്ഥലത്തും ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നിക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് വല്ല കണ്ടകശനിയായിരിക്കും. അത് മാറാ ഒറ്റ വഴിയേ ഉള്ളൂ. നീ വല്ല കണ്ടം പോയോട്. ഒന്ന് നിർത്തണോന്ന്. മനുഷ്യനോട് അപ്പൊ ആന് തുടിച്ചിരിക്കുമ്പോ അവന്റെ ഒരു തമാശ. ദേടാ സുരേഷ്. ആ ജമാലെ, എന്താടാ പരീക്ഷ കഴിഞ്ഞ? കഴിഞ്ഞ്, അതോടെ പഠിത്തവും തീർന്നു. അതെന്ത് പറ്റിയടാ, വല്ല കുരുത്തക്കേട് ഒപ്പിച്ച? ഏയ് അതൊന്നും അല്ല, പഠിത്തം നിർത്തേണ്ടി വന്നു. വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാലോ. അപ്പൊ നിന്റെ അച്ഛനും കുടി തുടങ്ങിയ? അച്ഛനല്ലെങ്കിലും കുടിക്കും. പിന്നെ ഞാൻ നാളെ കോഴിക്കോട് പോവാണ്. അവിടെ അച്ഛന്റെ അനിയന്റെ ഷോപ്പില് ഒരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പൊ നീ സ്കൂള് വിട്ട്. ഇനി നിന്നെ കാണണമെങ്കിൽ കോഴിക്കോട് തന്നെ.
എന്നാ ഞാൻ പോട്ടടാ, ചെന്നിട്ട് കുറെ പണിയുണ്ട്. രാജാനെ വരട്ടടാ. ശരിയാണ് എടാ, എനിക്ക് പറ്റിയ ജോലി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടാ. ഓക്കെ നോക്കടാ. ശരിടാ പോട്ടടാ. പോയിട്ടോടാ. അപ്പൊ നീയും കോഴിക്കോട് പോണവരോടാ? എവിടെയെങ്കിലൊക്കെ പോണം, വീട്ടിലേക്ക് പോകാൻ തോന്നല്ലോ. പിന്നെ ഉമ്മാനോർത്തിട്ടാണ് എല്ലാം ശരിയാവൂടാ. ഞങ്ങളെയൊക്കെ കണ്ടില്ലേ, എത്ര ഹാപ്പിയാണ്. അതെ, നിന്റെ പാപ്പ മര്യാദക്ക് പണിക്കുന്നോണ്ടാണ്. എന്റെ സ്ഥിതി അങ്ങനെയല്ല. നീ വിഷമിക്കണ്ടടാ, ഇതെല്ലാം മറ ഒറ്റമൂലിയുണ്ട്. ഒറ്റമൂലി മോനെ, ഇതാണ് ഒറ്റമൂലി. ഇവനൊന്ന് അകത്തോട്ട് ചെന്നല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സർവ്വ വിഷമവും തീരും. എടുത്തടിയടാ, ഫസ്റ്റ് ഒരു കിക്ക്, സംഭവം ക്ലീൻ. ചിലപ്പോ ഒരു വാളും പരിചയ ഞാൻ തരാം. എടുത്തടിയടാ. എനിക്ക് വേണ്ടടാ. നശിപ്പിച്ച്. ഇവന്റെ അക്ഷമ ഒരിക്കലും തീരാൻ പോകണല്ല. നിനക്ക് വേണ്ടെങ്കി വേണ്ട. ഒറ്റമൂലി ഒറ്റ വലിക്ക് കുടിക്കണം, അല്ലെങ്കിൽ എന്റെ മൂല്യം പോയി. ഈ മദ്യമാണ് എന്റെ കുടുംബത്തെ കണ്ണീരിലാക്കിയത്. എന്റെ വിദ്യാഭ്യാസം, ജീവിതം ഒക്കെ നശിപ്പിച്ചത് ഇതാ. ഇത് ഞാൻ കഴിച്ചാൽ ശരിയാവില്ലടാ. എന്തിനു പറയുന്നു, പിന്നീടുള്ള ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു. എങ്ങോട്ടെങ്കിലും നാട് വിട്ടാലോ എന്ന് ഞാൻ കരുതി. പക്ഷെ ഉമ്മാനും ഓർക്കുമ്പോൾ എങ്ങോട്ടും പോകാനും തോന്നിയില്ല. അങ്ങനെ കാലങ്ങൾ പലത് കടന്നു. എന്താടാ കാര്യം പറയടാ. എടാ, നിന്റെ ഉണ്ണി ഇടിച്ച് തകർക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഒരു ഉണ്ണി പോയിട്ടൊരു നെഞ്ച് പോലും ഇല്ലാത്ത നിനക്കൊക്കെ ആരടാ നെഞ്ചുണ്ണി എന്ന് പേരിട്ടത്? ഇനി നീ ഞങ്ങളോട് കളിക്കാൻ വന്ന മോനെ. എന്താ ഉമ്മ? ബാപ്പു വന്നിട്ട് രണ്ട് ദിവസമായി, എത്ര കുടിച്ചാലും ഇങ്ങോട്ട് വരുന്നതാ. അതിനെന്താ, രണ്ടു ദിവസം ഉമ്മക്ക് സമാധാനം കിട്ടിയില്ലേ? അങ്ങനെയൊന്നും പറയരുതടാ. എന്തൊക്കെയാണെങ്കിലും നിന്റെ ബാപ്പയല്ലേ. വാപ്പ, ഇതുപോലൊരു വാപ്പ ഇല്ലാതിരിക്കണേ നല്ലത്. രാവിലെ തന്നെ വിളിപ്പണ്ടല്ലോ. അതെന്റെ കൂട്ടുകാരൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടി പോയത്. പ്രശ്നങ്ങളൊക്കെ തീർന്നോ? കൂടുതൽ ചോദ്യം ചോദിച്ചാൽ ആശാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പറ്റുള്ളെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ വല്ല പണിക്കുമ്പോ കൊള്ളാം. എങ്കിൽ പിന്നെ വേറെ വല്ല പണി നോക്കണായിരിക്കും തനിക്ക് നല്ലത്. ആ, എനിക്ക് പണി പോണതൊന്നും ഒരു പുത്രി അല്ല. ഇവരൊന്നും ഗുണം പിടിക്കില്ല. ഓ, ഇവനിപ്പോ എന്താ ഈ വഴിക്ക്? നീപ്പോ സലാം പറയണല്ലോ. അസ്സലാമു അലൈക്കും. അതെന്താ നീ സലാം പറഞ്ഞ മടക്കാത്ത? അതൊന്നും എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അതെങ്ങനെ, പള്ളിയിലും പോകത്തില്ല, നിസ്കരിക്കത്തുമില്ല, പിന്നെ എങ്ങനെ നിനക്ക് പഠിച്ചോന്റെ ഗുണങ്ങളൊക്കെ കിട്ടണേ? എന്തായാലും ഒരു ദിവസം പള്ളിയിലേക്ക് എടുക്കണ്ടേ? നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഓ, ഞാൻ അവിടെ നിന്ന് പോകുന്നു.
പഠിച്ചോനെ, ഇവനെന്താ ഇങ്ങനെ? ഇവന് നല്ല ബുദ്ധി തോന്നിക്കണേ. ഇയാളെന്തിനാ എന്നിട്ട് ഓടിക്കണം? ഇയാൾക്ക് വാപ്പാനെ തല്ലി മതിയായില്ലേ? എടാ കള്ളപ്പന്നി, നിന്റെ വാപ്പയല്ല വാപ്പാടെ വാപ്പ വിചാരിച്ചാലും നിന്റെ ഹോട്ടലിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂടാ. അതെന്റെ അവകാശമാടാ, അവകാശം. അവകാശം ഏതോ ഗേലി കാണിച്ചാലോ. ആ തെണ്ടീനെ കൊണ്ട് വല്ലാത്ത പ്രശ്നമായിക്കണു. കൊറേ കാലം യോസിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിട്ട് കാശു വെച്ചാലാ അതും തരൂല. മിനിഞ്ഞാന്ന് വാപ്പ കാശു വെച്ചപ്പ വാപ്പാനേം തല്ലി, രണ്ട് പല്ലാ പോയത്. അതും പറിക്കാൻ വെച്ചു ആകാശിലാ പോയല്ലേ. ഞാൻ കാശു വെച്ചതിനാണ് അയാൾ എന്നെയും തല്ലാൻ ഓടിച്ചിട്ട്. അയാള് കാരണം കടയിലെ കച്ചവടമൊക്കെ അവതാളത്തില്ലേ. എന്താടാ പന്നിയുടെ പേര്? രംഗനംസ. ഇതൊരു നാടകത്തിന്റെ പേര് പോലെ ഉണ്ടല്ലോ. നീ പേടിക്കണ്ട, അവന്റെ തീറ്റ നമുക്ക് ഇന്നത്തോടുകൂടി നിർത്താം. ഒളിച്ച
പറ്റില്ല. തിന്നതൊക്കെ ദഹിക്കുന്ന തോന്നാണ്. തൽക്കാലം തോറ്റുകൊടുക്കാം. ഇതെന്ത് പറ്റിയടാ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. ആ അത് ഞങ്ങളൊരു ബലിയിടാൻ പോകുന്നു. എന്താ നിന്റെ വാപ്പ ആസ്പത്രിയിലാണ്, കുടിച്ചു വന്ന് പോസ്റ്റ് വിളിച്ച് ഔട്ട്, എല്ല് പൊട്ടിയിട്ടുണ്ട്. ഒത്തിരി തൊലിവെളുപ്പും പൂച്ചക്കണ്ണും കണ്ടപ്പോ ഓളാണ്ട് മയങ്ങി. ഓൻ തന്നെ മതിയെന്ന് ഒരൊച്ച ബാസി. എന്നിട്ടിപ്പോ എന്തായി, ഇനി കുറച്ച് കഴിയുമ്പോ കണ്ണും തള്ളി നാല് കാലും വന്ന് വീയും. എന്റെ പടച്ചോനെ, ഔ ഓ, ഇതിപ്പോ പൊളിഞ്ഞോയേനെ. മാസങ്ങളായി ഓനോട് ഒരു മുറമേങ്ങാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറ്റിയില്ല. ഇതും കൂടി പൊളിഞ്ഞോ, അവന്റെ നാക്കലും കഴിഞ്ഞു. എന്റെ ബദരീങ്ങളെ, ഓ എവിടെയില്ല, എത്ര എണ്ണം രോഗം വന്ന് കിടക്കുന്നുണ്ട്. ഈ പിശാസിന്റെ കാലെങ്കിലും ഒന്ന് ഒടിഞ്ഞൊട്ടിയാതിരുന്നു, എന്നാ പെരേ കിടക്കൂ. ഉമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ആ ഇപ്പൊ ഞാൻ മിണ്ടിയനായി പോയപ്പോ, ഞാൻ മിണ്ടിനെ പകുതി എങ്കിലും ഇച്ച മിണ്ടിയിരുന്നെങ്കിലേ ഓ പണ്ടേ നന്നായി പോയേനെ. ഇതിപ്പരന്നേരത്ത് ഇങ്ങോട്ട് ഓട്ടോർച്ചയിൽ വരുന്നത്. ഞാനിപ്പോ പറഞ്ഞല്ലോ ഇത് നേരത്തെ ആരോ പ്രാഗിയതാ. നിങ്ങൾക്കുള്ള ചവിട്ടേ ആ പോസ്റ്റിന് ടൈ പോയി. ഇനി വാപ്പ മാർക്കറ്റിലൊന്നും പോകണ്ട, എനിക്കൊരു ജോലിയില്ല. ഇനിയെങ്കിലും വാപ്പാക്കി കുടിയൊന്നും നിർത്തിക്കൂടെ? മോനെ കുടിക്കണം ആഗ്രഹമുണ്ടായിട്ടല്ല, ആ മാർക്കറ്റ് ചെല്ലുമ്പോ ആ മാർട്ടിന് സേവിയറും അവരായി കുടിപ്പിക്കണം. അല്ലാ വാപ്പ പോയല്ലേ, കാലൊടിഞ്ഞാലും വീട്ടിലിരിക്കൂല. ഉമ്മ പറഞ്ഞതാണ് കേട്ടില്ല. മോളെ ഉമ്മ എന്തി? ഉമ്മ തുണിയാലക്കോ. വെല്ലുമ്മയാ? വെല്ലുമ്മ ഇന്നലെ തന്നെ പോയി. ഓ കാടുവെട്ടിയാണല്ലോ പാവം, അവരുള്ളോണ്ട് നിങ്ങൾ പട്ടിണിയാവൂല. ബാപ്പയ്ക്ക് എന്തോ കാലിന് തൊട്ടിന്ന് പറഞ്ഞേ? കാലിന് ചതവുണ്ട്. എന്നിട്ട് ആളെന്തി? ബാപ്പ രാവിലെ പോയി. എന്താ ചെയ്യുക, ദൈവം രക്ഷിക്കട്ടെ. ആ മോളെ കുറച്ചിടലിയ. അപ്പൊ വെല്ലുമ്മ ഇല്ലെങ്കിലും ഞങ്ങൾ പട്ടിണി ആവൂല. ആ ശരി. ഇതാരാ യൂസഫ, എന്താടാ നിന്റെ കാലൊക്കെ ശരിയായ? ഇല്ലടാ, വല്ല ആവശ്യം ഉണ്ടാ നിനക്ക് ആ പോസ്റ്റ് ഉപയോഗിച്ച് ഔട്ടായി? ഇവൻ എന്നോട് ദേഷ്യം തീർത്താ. എടാ യൂസഫേ, ആണാണെങ്കിൽ നേരിട്ടടിക്കണം, അല്ലാതെ കണ്ട പോസ്റ്റ് ചവിട്ടി പൊളിക്കലല്ല. ഒന്ന് വെറുതീരടാ, വാടാ നമുക്കൊരു സ്മോൾ അടിച്ചിട്ട് വരാം. ഓ ഞാനില്ലടാ, ഞാൻ നിർത്തി. ഓ കാലൊടിഞ്ഞപ്പോ നീ അങ്ങ് നന്നായ. അപ്പൊ ഇവന്റെ കൈയൂടി അങ്ങ് ഒടിഞ്ഞിരുന്നെങ്കിലോ, ഇവനങ്ങ് ദൈവമായ. മാട്ടിനെ വേണ്ടടാ, ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ആ വാടാ.
വിട്ടില്ലെങ്കിലോ വിടാനല്ലോ. Oh!
ആ സംഭവത്തിന് ശേഷം ഞാൻ നാടുവിട്ടു. വന്നെത്തിയതൊരു ഹാജിയാരുടെ തടിമിലാണ്. ഇന്ന് ഇവിടെ എൻ്റെ ജോലി തുടങ്ങുകയാണ്. ഇനി ഇത് എത്ര നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഒളിച്ചോട്ടം. എന്തിനാ മോനെ ഒളിച്ചോടുന്നത്? വീട്ടുകാര് വിഷമിക്കില്ലേ? ഇവൻ ഉമ്മയോട് പറഞ്ഞിട്ടാ ഒളിച്ചോടി. ഭക്ഷണായില്ലേ? ആ ദേപ്പെടുത്തേക്ക. ഇനി ഇവൻ എന്നും ഉണ്ടാവും ഇവിടെ. നീ ഇരിക്കെ, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാം. അല്ല, നിസ്കാരമൊന്നുമില്ലേ? നിസ്കരിക്കും. എന്നാ ഒതു കൊടുക്ക. അല്ല, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. കൊറേ മുടങ്ങി. അപ്പൊ നിസ്കാരം ഇല്ലെന്നർത്ഥം? ഹേ, അങ്ങനെയൊന്നും അല്ല. രാവിലെ എണീക്കാൻ പഴുകുമ്പോ സുബൈ പോവും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ലുഹറും പോവും. കണ്ടില്ലേ, ഇപ്പൊ ലുഹറു പോയി. അപ്പൊ ചായ കുടിക്കാൻ പോകുന്നോണ്ട് അസറും രാത്രി നേരത്തെ ഉറക്കം വരുന്നോണ്ട് ഈ ചായയും പോവും അല്ലേ? അപ്പിക്കെല്ലാം അറിയാലേ. എടാ, ഈ പ്രായം കഴിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്, ഭക്ഷണം കഴിക്കാനുള്ള ഒന്ന് കൊടുക്ക. ഭക്ഷണം കഴിക്കാനുള്ള ഒന്ന്? ആ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണ്ടേ? ഓ ആ, അത് ചെല്. നീ വന്നോ? ഇയാളെ കണ്ട് പേടിച്ചോ? ഇത് ഷാജഹാൻ, ബാപ്പാടെ കൂടെ ജോലിക്ക് വന്ന പുതിയ ആളാ. ഓ, നീ ഇരുന്നില്ലേ? നാളെ രാവിലെ വണ്ടി ഒന്ന് കഴുകിട്ട്. കൊറേ നാളായി കഴിഞ്ഞു. പിന്നെ ഒന്ന് സ്റ്റാർട്ട് കൂടെ ചെയ്ത്. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുക്കണമാകവി നിറഞ്ഞു നിൽക്കും.
കഴുകാൻ പറഞ്ഞില്ലേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും. അത് വണ്ടിയുടെ അടിയിൽ നിറച്ച് ചെളിയായിരുന്നേ, അപ്പൊ അതൊന്ന് കഴുകണായിരുന്നു. ആ ശരി ശരി, ഞാൻ കടയിലേക്ക് പോവാ. നീ വണ്ടി കഴുകിട്ട് അവളെ ഒന്ന് കൊളയിലേക്കാക്ക കേട്ടോ. ഓ സ്നേഹം നിറഞ്ഞു ഉമ്മാക്ക്. ഞാൻ കാരണം ഉമ്മാക്ക് വിഷമമുണ്ടായതിൽ എന്നോട് പൊറുക്കണം. ഞാനിപ്പോ അസനാജി എന്ന ആളുടെ വീട്ടിലാണ്. ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണ്. പരിസരം ചമ്മാരൊക്കെ അവിടെ വരാറുണ്ടോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാപ്പ വീട്ടിൽ വരാറുണ്ടോ? എല്ലാരെയും അന്വേഷിച്ചതായി പറയണം. എന്നെ ഓർത്തുമ്പോ വിഷമിക്കണ്ട, ഞാനിവിടെ നിന്നോളാം. മറുപടി അയക്കണം എന്ന് ഷാജഹാൻ. നിന്നെ കാണാതായപ്പോ എല്ലാവരും വളരെയധികം വിഷമിച്ചു. ജമാലും ഫൈസലും ഒക്കെ മോനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് കുടിച്ചു കരളെല്ലാം വീക്കാണെന്ന്, ഇനി കുടിച്ചാൽ കുഴപ്പമാകുമെന്ന്. ബാപ്പ മാർക്കറ്റിൽ പോകലുമില്ല. എന്തായാലും മോൻ അവിടെ തന്നെ നിൽക്ക, നീയേ ഉള്ളൂ ഇനി ഈ കുടുംബത്തിനൊരു തുണ. പിന്നെ ബാപ്പയ്ക്ക് മുത്തുപ്പേട്ടയിലേക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. ഇന്ന് സ്നേഹപൂർവം ഉമ്മ.
കരയാണോ? ഓരോന്ന് ഓർത്തുപോയി. എന്തിനാ നാട് വിട്ടത്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാകണം. യേശുദാസ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാ ഞാൻ എന്നും ഉണരാറ്. അതെങ്ങനെ? വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു അയ്യപ്പ ക്ഷേത്രം. ഉമ്മക്ക് അതന്നെയായിരുന്നു ആഗ്രഹം. എങ്കിൽ പിന്നെ പാട്ട് പഠിക്കാൻ പോയാ പോരെ? പാട്ട് പഠിക്കാൻ ഞാൻ പോയി ഒന്ന് രണ്ട് ദിവസം. പിന്നെന്താ പോവാഞ്ഞ? ആദ്യമായി പാടിക്കിട്ടിയ സർട്ടിഫിക്കറ്റ് വാപ്പ കീറിക്കളഞ്ഞു. എന്തിന്? ഉമ്മാനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം. പിന്നെ ബാപ്പ. ഓ ബാപ്പ, വിഷമിക്കണ്ടാട്ടോ, ഞാൻ പിന്നെ വരാം. പഠിക്കല്ല, പേനെ കടിക്കുക, എനിക്കറിയല്ല. അയ്യോ ബാബാ, പഠിക്കുന്നില്ലല്ലോ. നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. നിന്റെ കത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനമായത്. ഭാഗ്യം അയാള് ചത്തില്ല. സംഭവം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ യൂണിയൻകാരൊക്കെ ഇടപെട്ട് എല്ലാം രമ്യതയിലാക്കി. കുറച്ച് കാശൊക്കെ മുടക്കേണ്ടി വന്ന്. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലടാ. നിന്നെ കാണാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അല്ലടാ, അല്ല നീ എങ്ങനെ ഇവിടെ എത്തി? ഓ അതൊക്കെ എത്തി, ഇവിടെ അടുത്ത് തന്നെ ഇടാൻ മില്ല. അല്ല നിങ്ങൾ ഇപ്പോഴും ആൾത്തറയുടെ നിരകളിക്കൽ തന്നെയാണ്. ആ സംഭവത്തിന് ശേഷം ഞങ്ങളൊക്കെ നന്നായടാ. ഞാനിപ്പോ വർക്ക്ഷോപ്പിൽ പണിക്കോണു. ഇവ മീൻ കച്ചവടത്തിന് നിനക്ക് പറ്റിയ പണി തന്നെയാണ്. നിന്റെ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടോ? എന്തായാലും നിന്നെ കണ്ടല്ലോ, സന്തോഷം. എന്നാ പിന്നെ താമസിക്കുന്നില്ല, വൈകുന്നേരം തന്നെ വീട്ടിലെത്തണം. നാളെ മീൻ കൊടുക്കാനുള്ള. കലണ്ടറിൽ എന്താ വിശേഷം? അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ബാലയും ഗാനമേളയും കഥാപ്രസംഗവും. കഴിഞ്ഞ പ്രാവശ്യം സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു. എനിക്ക് കാണണമെന്ന് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ട്. അതെന്താ? ഇസറ്റ് 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 കഥാപ്രസംഗത്തിന്റെ പേരാണ്. രഹനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്തറിയോ? എന്റെ വീട്, വാപ്പ, ഉമ്മ, എന്റെ വിദ്യാഭ്യാസം, അങ്ങനെയെല്ലാം ഇല്ല. അറിയണം. എന്റെ വാപ്പ ഒരു ഒന്നാം തരം മദ്യപാനിയാണ്. മഴ പെയ്ത ചൂരുന്ന ഒരു പഴയ വീട്. തറയിൽ കിടന്നാണ് ഞാനും എൻ്റെ അനിയത്തി മൈമൂനെ ഉറങ്ങുന്നത്. രഹനയെ സ്വപ്നം കാണാൻ പോലും യോഗ്യത ഇല്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ട് മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. രഹനയുടെ ബാപ്പയോടും ഉമ്മയോടും എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അവരെ വേദനിപ്പിക്കാൻ ഞാനില്ല. ഈ വിഷമം കുറച്ചു നേരത്തേക്ക്, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇക്കാക്ക എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ. നിനക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? ആ ഞാൻ വന്നിട്ടിപ്പോ കുറച്ചു നാളായല്ലേ. അപ്പോ വീട്ടിൽ പോയിട്ട് ഉമ്മാനെയും ബാപ്പാനെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചു. എപ്പോഴാ പോകുന്നേ? നാളെ രാവിലെ തന്നെ പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പോയാ പിന്നെ തിരിച്ചു വരുവോ? ഉടനെ വരേക്ക. ഷാജഹാനെ, എനിക്ക് രണ്ട് മക്കളാണുള്ളത്. അവരെ ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടില്ല.
അവരെ നല്ല രീതിയിൽ നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അതൊരു നല്ല കാര്യമല്ലേ കാ? ആ നല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇനി ഇങ്ങോട്ട് വരരുത്. ഇല്ലിക്ക, ഞാൻ വരില്ല. എന്നെ കൊണ്ട് ഒരു വിഷമങ്ങൾക്കാക്കി ഇനി ഉണ്ടാവില്ല. ഷാജഹാനെ, കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. പുലർവെയിലിൻ പുതുമകൾ തേടാൻ പൂങ്കാറ്റിൻ പുതുമണം നുകരാൻ പുതുമയായി പുളകമായി മാറുമോ ഈ വഴിദൂരം. കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. നിമിഷങ്ങൾ നീറിമായുന്ന നേരമീ പുലരിവേളയിൽ അറിയാതെ വന്നു ചേരുന്ന സ്നേഹപൂന്തേൻ കണങ്ങളായി ഇരുമേ ചേർന്നുറങ്ങുന്ന ആദ്യരാവിൻ്റെ താളവും കുളിരുന്ന പുലരികൾക്കിന്ന് പുതുവസന്തത്തിൻ പുതുമയും പ്രണയാർദ്രമാകുന്ന നേരം പരിലാളനത്തിൻ്റെ താളം സുഖലയനം പകരും നിമിഷം. കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാണ്. സുഖം തന്നെയല്ലേ? ഈ പണിയെടുത്ത് ജീവിക്കുന്നൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. അത് ശരിയെന്നാ. എന്താണത്? ഇപ്പോഴും കാശ് കൊടുക്കാണ്ട് തന്നെ തീറ്റ, പക്ഷെ പണിയെടുക്ക. നീ എന്താ പോകുന്നത്? ഉത്സവമൊക്കെ അല്ലടാ, അപ്പോ ഉത്സവമൊക്കെ കൂടിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഉത്സവമൊക്കെ നിർത്തി, അമ്പലത്തിലെ കമ്മിറ്റി കയറാമല്ലേ എന്തോ കഷ്ടപ്പിച്ച. നീ വീട്ടിലോട്ടൊന്നും പോയില്ലേ? ഇല്ല. നിന്റെ വാപ്പാടെ കാര്യം കുറച്ച് കഷ്ടമാണ്, ഞാനാണ് ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോണത്. പാപ്പാ
ഈ വർഷം ഉത്സവം നടന്നില്ല. കമ്മിറ്റിക്കാര് തമ്മില് എന്തൊക്കെയോ പ്രശ്നങ്ങളാ. ഇപ്പൊ പഴയ പോലെ പാട്ടും ഇല്ല, ആളുകളും ഇല്ല. ഷാജാനാ, എങ്ങോട്ടാണ് ഈ നേരത്ത്? അത് പിന്നെ പള്ളിയിലോട്ട്. പള്ളിയിലാ? ആ എന്താണ്? അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ച? അതൊന്നും നീ അങ്ങനെ, നീ മരിക്കാനാകുമ്പോഴേക്കേ പള്ളിയിലേക്ക് വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അതെ, മരിച്ചു. ഈ ലൗകിക സുഖങ്ങളിൽ നിന്ന് ഇനി ആത്മീയ ജീവിതമാണ്. നിനക്ക് എന്താടാ ഈ പറ്റിയ? എന്താ എണ്ണ? അത് പിന്നെ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ എണ്ണ തേച്ച് കഴിക്കളഞ്ഞത്. കുറച്ചെണ്ണ ബാക്കിയൊന്നും. അല്ലാ, ബാങ്ക് കൊടുക്കണം. നീ എന്താ നോക്കിക്കണ? ബാ, പള്ളി പോക. അപ്പോ കുട്ടികളില്ലാത്തതാണ് അസീസിന്റെ പ്രശ്നം അല്ലേ? അതെ ഉസ്താദ്. ഡോക്ടർമാരായ ഡോക്ടർമാരെല്ലാം കണ്ടു, ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോഴാണ് എന്റെ സുഹൃത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞത്. തനിക്ക് എങ്ങനെ കുട്ടികളുണ്ടാകാനാ? അതെന്താ ഉസ്താദ്? വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയരുതെന്ന. ചില ഉസ്താക്കന്മാരോടും കള്ളം പറയരുതെന്ന. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കളവാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, സത്യമാണെങ്കിൽ എല്ലാം തുറന്നു പറയണം. സത്യമല്ലേ? അതെ. വിവാഹത്തിന് മുൻപ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല, അതൊരു പെൺകുട്ടി. ആദ്യം വഴിയാധാരമാക്കി ആ പെൺകുട്ടിയെ കണ്ടെത്തൻ, അതിനൊരു ജീവനം ശരിയാക്കി കൊടുക്കും. അപ്പൊ എല്ലാം ശരിയാവും. കുട്ടികളുടെ വില അറിയാത്ത നിങ്ങൾക്ക് പടച്ചോൻ എങ്ങനെയാണോ കുട്ടികളെ തരുന്നത്. വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ശരി ഉസ്താദ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ ഉമ്മറ വാ, ദുബൈക്ക് ഹംസക്കോയെ കണ്ടില്ലല്ലോ, നീ അവനെ കണ്ട? പള്ളിയിലുണ്ട് ഉസ്താദ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിസ്കരിക്കണ്ടായിരുന്നു. ആ ചായ എടുക്കട്ടെ ഉസ്താദ്? ആ എന്നാ എടുത്തു വെച്ചോളൂ. ശരിയാണ്. അപ്പാണ് ഒരുത്തൻ വന്ന് മുന്നിപ്പെട്ടത്. അവനോട് സംസാരിച്ച് കുറച്ച് സമയം പോയി. ഞാൻ പറയാറില്ല ഉസ്താദ്, ഒരു ഷാജാനെ കുറിച്ച്. അവൻ കൂടെ വന്നിട്ടുണ്ട്, ഉസ്താദിനെ കാണണമെന്നാണ് പറഞ്ഞത്. ഷാജാനെ എപ്പോ വിളിച്ചാലും സമയമാകുമ്പോ പള്ളിയിലേക്ക് എടുക്കുമെന്ന് ഇവൻ പറയാറ്. ഇപ്പൊ ഒന്ന് മുന്നിപ്പെട്ടു. അല്ലെങ്കിലും നല്ലതും ചീത്തയൊക്കെ ഓരോ സമയങ്ങളാ. നല്ല ആളുകൾ ചീത്തയാവുകയും ചീത്ത ആളുകൾ നല്ലതാവുകയും ചെയ്യണത് അവന്റെ ഓരോ കളികളല്ലേ. ഇവൻ നന്നാവണോന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എന്നാ വാ, നമുക്ക് ചായ കുടിക്കാം. വേണ്ട ഉസ്താദ്. അല്ല
അല്ലെങ്കിലും വയറ് വെച്ച് കഴിക്കാനൊന്നുമില്ല. ഉസ്താദ് തരുന്നത് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒരു പിടി കഴിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അതൊരു ബർക്കത്ത. മുത്തുപേട്ടയ്ക്ക് പോകാനുള്ള ബസ് റെഡിയായോ? ബസ്സൊക്കെ റെഡിയാണ് ഉസ്താദ്. പരിഭ്രാന്തി മാറിയിട്ടില്ല അല്ലേ? ഇവിടുന്ന് എല്ലാരും കൂടി സിയാറത്തിന് പോകുന്നുണ്ട് മുത്തുപേട്ടയ്ക്ക്. ഷാജഹാൻ കൂടി ഒന്ന് പിക്കോ, നല്ലതാ. ഇവൻ നന്നായിട്ട് പാടും ഉസ്താദെ. സ്കൂളിൽ പഠിക്കുമ്പോ ഇവന്റെ ബാഗിൽ കൂടുതൽ പാട്ടുപുസ്തകങ്ങളായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. അപ്പൊ ഉറൂസിന് ഷാജഹാന്റെ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? എല്ലാം ശരിയാകും. അപ്പൊ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളും. ഇക് ബേഗുനാ കി നസ്രേ ജൽനേ ലഗി. നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺ ചിമ്മി തുറക്കും പോലെ. കനവ് പോലെ കരൾ നീറും കഥകൾ മാറും നേരം. ധന്യം ധന്യം. നിറയുന്ന കണ്ണുകൾക്കിന്ന് ഇൻപമായി, മൊഴിയുന്ന വാക്കുകൾക്കിന്ന് ഈണമായി. തിര തല്ലി മറിയുമെന്നുള്ളം വിധി കൊണ്ടുവന്നൊരു നിമിഷം, വന്നു ചേർന്നൊരു മണ്ണിൽ മുത്തുപേട്ട എന്നൊരു തട്ടിൽ നിറയുമീ ധന്യമാ. വിടരുമെൻ ധ്യാനവും ഇടനെഞ്ചിനുള്ളിൽ വിങ്ങുന്നൊരു നൊമ്പരത്തിൻ ശീലുകൾ പാടിടാം, അത് പാടിടാം.
മനസ്സെന്ന മാന്ത്രിക നിന്നോ ശൂന്യമായി അറിയാതെ വന്നു നാം മണ്ണിൽ അറിയാൻ കഴിഞ്ഞതോ ഏറെ അറിയാതെ ഞാൻ ഇന്ന് മൂളും അറിയാതറിഞ്ഞൊരീ നേട്ടം ഉണരുമീ പുനരികൾ ഉരുകുമെന്നൊമ്പരം ഇടനെഞ്ചിനുള്ളിൽ വിങ്ങുന്നൊരു നൊമ്പരത്തിൻ ശീലുകൾ പാടിടാൻ അത് പാടിടാ നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺ ചിമ്മി തുറക്കും പോലെ ബാപ്പാക്ക് മുത്തുപ്പേട്ടയിലേക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. ഷാജഹാനെ, നിന്നെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഇനി ഉറങ്ങാനുള്ളവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. സമൂഹത്തിന് നന്മയുള്ളവനായി നീ നിന്റെ ജീവിതത്തെ മാറ്റണം. ദൈവം നിന്നോടൊപ്പമുണ്ട്. ധ്യാനത്തിലാണ് ഷാജാന്. നീ എന്ത് ഇരുന്ന് ഉറങ്ങാണ്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആള്? ആളാ? ഏതാള്? നിനക്കെന്താ പറ്റിയേ? അദ്ദേഹം സുഖയ, ഞാൻ കണ്ടതാ. എന്നൊരാൾ വിളിച്ചുണർത്തിയതാ. നീ ഉറങ്ങേണ്ടവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നമാണ്. നീ ഉറങ്ങേണ്ടവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. പിന്നെന്താ പറഞ്ഞത്? സമൂഹത്തിന് നന്മയുള്ളവനായിരിക്കണം, അങ്ങനെ എന്തൊക്കെയോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? വെളുപ്പിനാണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. പടച്ചോ നിന്നെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം. ഇന്നമാൽ ഉസ്രി ഉസ്ര വാ ഇന്നമാൽ ഉസ്രി ഉസ്ര എന്നാണല്ലോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞെരുക്കത്തിലൂടെയാണ് ഒരു എളുപ്പം ഉണ്ടാകുന്നത്. ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോ വസ്തുക്കളും ഇല്ലാതാകാൻ വേണ്ടിയാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. ഇല്ലാതാകുന്നതുവരെ ഓരോ വസ്തുവിനും അതിൻ്റേതായ ജീവിതമുണ്ട്. ചിലത് നല്ലതായും ചിലത് മോശമായും മാറും. മോശമാകുമ്പോൾ വിധിയെന്നും നല്ലതാകുമ്പോൾ അത് ഭാഗ്യമെന്നും പറയും. നല്ലതായാലും മോശമായാലും രണ്ടും കാലത്തിൻ്റെ ആവശ്യമായി മാറുന്നു. ഓരോ തെറ്റുകളിൽ നിന്നുമാണ് ഓരോ ശരികൾ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിന്റെ ജീവിതം നന്മയുള്ളതായിരിക്കും. പഠിച്ചോ നിന്നെ അനുഗ്രഹിക്കും. ഉണരുന്ന പുലരികൾക്കിന്നു പുതുസുഗന്ധത്തിൻ പുതുമയായി അണയുന്ന നിമിഷമിന്നെന്നിൽ അലിഞ്ഞു ചേരുന്ന സുഹൃതമായി അറിയാതെ വന്നു ചേരുന്നൊരനുഭവത്തിൻ്റെ ആഴവും അകതാരിൽ വന്നു ചേർന്നുള്ളൊരനുഗ്രഹത്തിൻ്റെ നൊമ്പരം വിട ചൊല്ലി മാറുന്ന യാമം അല തല്ലി മറിയുന്ന പോലെ സുഖയാമം വിരിയുമീ പുലരീ ആ
കരിനീഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാർവെയിലിൻ പുതുമകൾ തേടാ പൂങ്കാറ്റിൻ പുതുമണം നുകരാ പുതുമയാ ഉളകമായി മാറുമോ ഈ വഴി ദൂരം കനവുകൾ കരിനിടൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാ അല്ലാ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് എല്ലാം അവന്റെ തീരുമാനങ്ങൾ പോലെ അല്ല ഹാജാരിപ്പ് എന്തിനാ ഇങ്ങോട്ട് വന്നേ രഹ്നമോളുടെ വിവാഹം കഴിഞ്ഞു മലപ്പുറത്തേക്ക് അവളെ അയച്ചത് പക്ഷേ റസിയെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റിയില്ല അതെന്താ എന്താണ് റസിയൊക്കെ പറ്റിയത് ഒരു ദിവസം ഞാൻ ഭാര്യ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്തായി കാണിക്കുന്നേ എന്തായി കാണിക്കുന്നേ അതിനുശേഷം അവർക്ക് ചിരിയും കളിയില്ലാതെ എന്തെങ്കിലും ചോദിച്ച ഉടനെ കണ്ണു നിറയും പലരും പലതും പറഞ്ഞു പക്ഷെ ഞാനൊന്നും വിശ്വാസം കൊണ്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് സംശയമുണ്ട് അവക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഐദ്രോസ് മുസ്ലിയർ ഇങ്ങനെ ഒരു ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് റസിയ ഒന്ന് കാണൂ ഞാൻ അങ്ങോട്ട് വരാം റസിയെ ഞാനൊരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ല അതിനു മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു റസിയ എന്തോ ഒന്നും മിണ്ടാത്ത റസിയക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ പോയിട്ട് പിന്നെ വരാം പേടിക്കാനൊന്നുമില്ല ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യം അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതാണ് അവൾ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ത് രഹസ്യം അതറിയണം ഞാൻ താമസിച്ചിരുന്ന ഔട്ട് ഹൗസ് ഇവിടെ ഇല്ലേ ഉണ്ട് എന്തായാലും രണ്ടു മൂന്ന് ദിവസം ഞങ്ങളിവിടെ കാണും ഇതിനൊരു സമാധാനം ഉണ്ടാകണ്ടേ ഉമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ബാധ കൂടിയവരെ കുറിച്ച് സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ കാണണോ അല്ലോ വേണ്ട എന്നിട്ട് വേണം ആ ബാധ്യം എന്റെ വേത്തോട്ട് ഏറെ സത്യത്തിൽ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് അറിയണം അവളുടെ ഉള്ളിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ബാധയും പിശാശൊന്നുമല്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു മുറിവുണ്ട് പറയും നാളെ അവളെല്ലാം പറയും മഹാന്മാരുടെ പറക്കത്തുകൊണ്ട്
റസിയ, റസിയയുടെ ബാപ്പ ഒരു കഥ പറയും. പഠിക്കുന്ന സമയത്താണ് ഈ അസുഖം തുടങ്ങിയത്. ഇതൊരു അസുഖമല്ല. അന്ന് നീ ക്ലാസ് വിട്ട് വന്നതും ബെഡ്റൂമിൽ കയറി കഥ കടിച്ചു. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നീ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മുഖമുണ്ട്, അതാണ് നിന്നിങ്ങനെയൊക്കെ ആക്കിയത്. പറയ റസിയ, എങ്ങനെയാണ് നിനക്കിത് സംഭവിച്ചത്? ഇത് ഞാനും നീ മാത്രം അറിയുള്ളൂ. നീ ആരെയാ ഭയപ്പെടുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? എല്ലാം എന്നോട് തുറന്നു പറ. അല്ല, നിനക്ക് ചെക്കനെ തിരക്കുന്നതായിട്ട് അറിഞ്ഞു കേട്ടോ. ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ. ഒരു പ്രായത്തി അതൊക്കെ നടക്കുന്നല്ലേ, അതിലിപ്പോ എന്താ, താമസിയാതെ നിനക്കും ഉണ്ടാവുമല്ലോ. ഹായ് മാമ. ഞാൻ വീട്ടിലേക്കാ. ഞാൻ പോട്ടെ, നീ നടന്നു. ഇനി ഇതുപോലെ മുട്ടിയുരുമി പോകുന്ന ഒരു ദിവസം ഉണ്ട് പെണ്ണിന്. മുട്ടിയുരുമിയോ? അല്ല, നിന്നെയല്ല ഇനി കെട്ടിക്കാൻ പോണത്. അപ്പോ ചെക്കനുമായിട്ട് ഇതുപോലെ ഓടിപ്പോ വരട്ടെ. ദാ അന്ന് നീ പറഞ്ഞ ചുരിദാർ. ചുരിദാറോ? ഹായ് ചക്കര മാമ. ഞാൻ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, നീ ഇതെപ്പോ വന്നു? ഞാൻ ഇതെപ്പോ വന്നേ ഉള്ളൂ. അല്ല, ഇതെവിടെ നാടി? മാമ വാങ്ങി തന്നതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ സുബൈറ. ഈ പെണ്ണെ നീ ചീത്തയാക്കുന്ന തോന്നണ. എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തേലും കഴിക്കെടുത്ത് വെച്ചാ. വന്നേ, വാ വാ. ാണ് ഇവര് പുറത്തു പോയത്. ഈ മനുഷ്യനെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഓ അല്ല, ഉമ്മി മാപ്പിക്ക് എവിടെ പോയി? ഉമ്മക്ക് പല്ലുവേദന ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാ. ഓ, ഇതെന്താ? ആ, അതൊക്കെ ഉണ്ട്. നോക്കട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നോർത്ത് വിഷമിക്കണ്ട. ഈ ലോകത്ത് ഇതറിയാവുന്നവർ നമ്മൾ മാത്രമാണ്.
റസിയ, ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ മായാതെ എന്നൊരു മുഖമാണ് റസിയുടേത്. വിധി വീണ്ടും നമ്മളെ കൂട്ടിമുട്ടിച്ചു. റസിയയ്ക്ക് ഇഷ്ടമാണ്. ദാ നിൽക്കുന്നു ഹാജിയറിന്റെ മകൾ. നമ്മുടെ മോള്, എന്റെ മോക്ക് എന്താ സംഭവിച്ചത്? ഒരു രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കുകയും ചെയ്യും. രോഗം മാറിക്കഴിയുമ്പോൾ ആ മരുന്ന് നമ്മുടെ രോഗത്തെ എങ്ങനെ മാറ്റിയെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും റസിയെ തിരിച്ചു കിട്ടിയില്ലേ. പടച്ചോനോട് നന്ദി പറഞ്ഞു. അല്ല, എല്ലാം മക്കളായല്ലോ, അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ പുറപ്പെടുകയാണ്, പോകാനൊരുങ്ങോ. ശരി, അപ്പോ വിധി ഉണ്ടെങ്കിൽ ഇനിയും കാണാം. അല്ല ഷാജഹാന്, ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ ആദ്യമായി കണ്ടതും എന്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നിയതും എല്ലാം റസിയോടാ. പക്ഷേ എനിക്കൊരിടം തന്ന ഹാജിയാരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹാജിയാരെ എന്നോടിന് ഒരിക്കലും വരരുതെന്ന് പറഞ്ഞു വിട്ടപ്പോ ഇനി ഒരിക്കലും കാണില്ലെന്ന് ഞാൻ കരുതി. ഹാജിയാർക്ക് സന്തോഷമുണ്ടെങ്കിൽ റസി എനിക്ക് തന്നൂടെ. എല്ലാം പടച്ചോന്റെ തീരുമാനമല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പെരുന്നാളിൻ പൊൻപുലരി, നിറമേറും പൊൻപുലരി, പുതുപുഞ്ചിരി തൂകും അഴകായി കൽവിൽ വന്നവളെ, എൻ കൽവിൽ വന്നവളെ, എൻ കൽവിൽ വന്നവളെ, നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, മിന്നി മിന്നി കണ്ണു ചിമ്മും പൂമുഖം കാണാൻ, പൂമോളെ നീ എൻ്റെ കൽവിനൊളിവല്ലേ, മറിമാൻ മിഴിക്കണ്ണല്ലേ, മയിലാടും ശേലല്ലേ. ചൗവാലിൻ പൊൻകണി കാണാൻ മാനത്തോരം വിളി പോലെ, മനസ്സിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ പൊന്നിൻ താരമേ, കനവല്ലിത് കണ്ടു മയങ്ങാൻ കനിവേകിയ റബ്ബേ നിന്നിൽ, കനിവോടെ കൈകൾ നീട്ടി ഉയർത്തിയിടുന്നേ, മൊഹബത്തിൻ പുഞ്ചിരി കൊണ്ടൻ നെഞ്ചകം തന്നിൽ വന്നണഞ്ഞുള്ള, മധുവൂറും തേൻകനിയായൊരു മങ്കയായി മാറുവാൻ വന്നണയുമ്പോൾ, മൊഹബത്തിൻ പുഞ്ചിരി കൊണ്ടൻ നെഞ്ചകം തന്നിൽ വന്നണഞ്ഞുള്ള, മധുവൂറും തേൻകനിയായൊരു മങ്കയായി മാറുവാൻ വന്നണയുമ്പോൾ, പൂമോളെ ഇനി എന്നും കൽവിനൊളിവല്ലേ, മറിമാഞ്ഞിഴി കണ്ണല്ലേ, മയിലാടും ശേലല്ലേ. മൈക്കണ്ണിലെ നോട്ടം കൊണ്ടൻ മനസ്സിൻ്റെ ഉള്ളിൻ്റുള്ളിൽ നൊമ്പരമായില്ലേ, അറിയാതെ പിരിഞ്ഞൊരു നേരം അകതാരിൽ നിൻമുഖം മാത്രം, അലിവോടെ എന്നും റബ്ബിൽ സ്തുതിച്ചിരുന്നേ, ഇനിയുള്ള കാലം നമ്മൾ വേർപിരിയാത്തൊരു ജീവിതമോടെ, ഇനിയെന്നും ഒന്നായി മാറാൻ എന്നിലണഞ്ഞൊരു സുന്ദര രാത്രി,
ഇനിയുള്ള കാലം നമ്മൾ വേർപിരിയാത്തൊരു ജീവിതമോടെ ഇനി എന്നും ഒന്നായി മാറാൻ എന്നിലണങ്ങൊരു സുന്ദര രാത്രി പൂമോളെ ഇനി എന്നും കൽബിന്നൊളിവല്ലേ മറിമാന്നിടി കണ്ണല്ലേ മയിലാടും ചേലല്ലേ പെരുന്നാളിൻ പൊൻപുലരി നിറമേറും പൊൻപുലരി പുതുപുഞ്ചിരി തൂകും അഴകായി കൽബിൽ വന്നവളെ എൻ കൽബിൽ വന്നവളെ എൻ കൽബിൽ വന്നവളെ നിന്റെ പുതുപുഞ്ചിരി തൂകും അഴകായി കൽബിൽ വന്നവളെ എൻ കൽബിൽ വന്നവളെ എൻ കൽബിൽ വന്നവളെ നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ മിന്നി മിന്നി കണ്ണു തിങ്ങും പൂമുഖം കാണാൻ പൂമോളെ നീ എൻ്റെ കൽബിന്നൊളിവല്ലേ മറിമാന്മിഴി കണ്ണല്ലേ മയിലാടും ശേലല്ലേ